ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാര നാട്ടുകൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുവരെ അറിയാത്ത രതിസുഖത്തിനായി നിങ്ങൾ ആരും പ്രയോഗിക്കാത്ത ഒരു കിടിലൻ വിദ്യയും ഇനി ഒരിക്കലും രതിമൂർച്ച അനുഭവിക്കാത്തവർ ആ സുഖം എന്തെന്നറിയും ദോസ്തോ നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എവരോടും താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക ഇതുവരെ അറിയാത്ത ഒരു സുഖാനുഭൂതി അനുഭവിക്കാൻ ഒരു സൂത്രവിദ്യയുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അത് എങ്ങനെ എന്ന് നോക്കാം 20 മിനിറ്റെങ്കിലും എടുക്കാതെയുള്ള വേഴ്ച വെറും പ്രഹസനം എന്നാണ് ലൈംഗികശാസ്ത്ര വിദഗ്ധർ തന്നെ പറയുന്നത് രതിലീലകൾക്ക് ശേഷം ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചലിപ്പിക്കുന്നതിനിടയിൽ പരസ്പരം നാവ് തുറന്ന് ചുംബിക്കുക അവിടെയാണ് ടെക്നിക്ക് പ്രയോഗിക്കേണ്ടത് അങ്ങനെ കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും പരസ്പരം നുണയുന്നതിനിടയിൽ പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ നാക്ക് പങ്കാളിയുടെ വായ്ക്കുള്ളിൽ പുളഞ്ഞിറങ്ങണം കുറുനാക്കിൽ മുട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ലിംഗം എങ്ങനെയാണോ യോനിക്കുള്ളിൽ പ്രവേശിക്കുന്നത് അതുപോലെ അതിനുശേഷം വായ്ക്കുള്ളിലാകെ തുഴയണം പങ്കാളികൾ ഇരുവരും മാറി മാറി ഇത് ചെയ്യണം രണ്ടിടത്തെയും ചലനങ്ങൾ ഒരുപോലെ നടക്കും നിങ്ങൾ ഇരുവരും അറിയാത്ത സുഖം അനുഭവിക്കാവുന്നതാണ് ഇനി ഒരിക്കലും രതിമൂർച്ച അനുഭവിക്കാത്തവർ ആ സുഖം എന്തെന്നറിയും നിങ്ങൾ ഇരുവരും രതിസുഖം എന്താണെന്ന് ഒരുപക്ഷെ ആദ്യമായി മനസ്സിലാക്കുകയും ചെയ്യും ഒപ്പം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് വിഷണ്ണരുമാകും തൻ്റെ പ്രേമത്തിന് ശരീരത്തിൻ്റെ പരമാണു വരെ കുരിത്തിരിപ്പിക്കുന്ന ആനന്ദം പകരം തരുന്ന പുരുഷനെ ഒരു സ്ത്രീയും ഒരിക്കലും മറക്കില്ല അതിനായി അല്പം കഷ്ടപ്പെടാനും ചില കാര്യങ്ങൾ പരിശീലിക്കാനും സമയവും സൗകര്യമുണ്ടോ എന്നതാണ് ചോദ്യം ഇന്നൊരു രീതി നാളെ വേറൊരു രീതി എന്നല്ല മറിച്ച് ഒന്നിലധികം സംഭവ രീതികളിലൂടെ സ്ഖലനം സംഭവിക്കുന്ന തരത്തിൽ ബന്ധപ്പെടാൻ ശീലിക്കുക എന്നുള്ളതാണ് ഋതിയെ ആവശ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന മറ്റൊരു ഘടകം ശ്വാസ നിയന്ത്രണത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ എല്ലാ പ്രാചീന ശാസ്ത്രങ്ങളിലും വളരെയധികം വിവരിച്ചിട്ടുണ്ട് എങ്ങനെ ശ്വസിക്കണമെന്ന് അറിയുന്നത് നിങ്ങളെയും പങ്കാളിയെയും ഒരുപോലെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കും ശ്വാസ നിയന്ത്രണത്തിൻ്റെ വിവിധ നിലകളിൽ തന്നെ രതിമൂർച്ചയുടെ മാർഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് താന്ത്രികർ പറയുന്നുമുണ്ട് സ്ഥലനത്തോടടുക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ശ്വാസഗതിയുടെ വേഗത കൂടും അതിനിർണായകമായ ആ ഒരു നിമിഷത്തിൽ ശ്വാസഗതി തന്നെ നിലയ്ക്കും ആഴത്തിൽ സാവധാനത്തിൽ താളാത്മകമായി ഈ സമയത്ത് ശ്വാസഗതി ക്രമീകരിച്ചു നോക്കുക ഫലം അമ്പരിപ്പിക്കുന്നതായിരിക്കും മനസ്സും ശരീരവും ഒരുപോലെ നിയന്ത്രിതാവസ്ഥയിൽ പ്രവർത്തിക്കുവാൻ പാകപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ താന്ത്രിക വിദ്യകൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ